ഇടതുപക്ഷത്തിന്റെ പ്രധാന ഒരു ഇടതുപക്ഷത്തെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സിപിഐ ആണ് പറയുന്നത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പൂരം കലങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. തൃശ്ശൂർകാരൻ കൂടിയായ നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ഈ അന്വേഷണം വേണ്ടായിരുന്നു എന്നുള്ളതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? ശരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഒരാളും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന അംഗീകരിക്കും. മുഖ്യമന്ത്രി ഇതിനകത്ത് ചെയ്ത വലിയൊരു രാഷ്ട്രീയ തന്ത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണത്തിന് കളമൊരുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പൂരത്തിൽ സംഭവിച്ചത്? 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു പ്രക്രിയയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിൽ കൃത്യം 5 മണിക്കൂർ എല്ലാ പ്രവർത്തനവും, പൂരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. വളരെ കൃത്യമായി 5 മണിക്കൂർ, അത് കൃത്യമായി 5 മണിക്കൂർ തടസ്സപ്പെട്ടു എന്ന് മാത്രമല്ല, ആ തടസ്സപ്പെട്ട സമയത്ത് അത്തരം തടസ്സങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് രക്ഷകനെന്ന അവതാരം കൊണ്ട് NDA അന്നത്തെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് മന്ത്രിമാർക്ക് പോലും കടന്നു ചെല്ലാൻ പ്രോട്ടോകോൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് ആംബുലൻസിൽ, സേവാഭാരതി ആംബുലൻസിൽ NDA സ്ഥാനാർത്ഥി എത്തുന്നു, രക്ഷകനായി അവതരിക്കുന്നു എന്നു മാത്രമല്ല, ആ പൂരത്തിന്റെ എല്ലാ നടത്തിപ്പുകളും പ്രതിസന്ധികളെയും തരണം ചെയ്ത് താനാണെന്ന് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുക എന്ന് മാത്രമല്ല, അതിനുവേണ്ടി വോട്ട് മറച്ചു കൊടുക്കൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ചെയ്തത്. ഇടതുപക്ഷ പ്രതിയുടെ സംസാരം കേട്ടു. അദ്ദേഹം പറഞ്ഞതല്ല, TN പ്രതാപന് കിട്ടിയ 86,000 വോട്ട് എവിടെ പോയി എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, 2019 തെരഞ്ഞെടുപ്പിന് ശേഷം 2020-ലും 2021-ലും 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം 2020-ൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രതിനിധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 45 ഗ്രാമപഞ്ചായത്താണ് തൃശ്ശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലുള്ളത്. ആ 45 ഗ്രാമപഞ്ചായത്തുകളിൽ 35 ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ പൂരത്തിന്റെ രക്ഷകനായി സുരേഷ് ഗോപി അവതരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ 43 പഞ്ചായത്തുകളിൽ 35 പഞ്ചായത്ത് ഭരിക്കുന്ന നിങ്ങളുടെ 35 പഞ്ചായത്തിലെ 28 പഞ്ചായത്തിലും BJPക്ക് ലീഡ് വന്നിരിക്കുക, NDAക്ക് ലീഡ് വന്നിരിക്കുക. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മന്ത്രിയായി 5 കൊല്ലം പൊതുപ്രവർത്തനം നടത്തിയ തൃശ്ശൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം സ്ഥാനത്ത് പോയിരിക്കുക. CPM തൃശ്ശൂരിലെ ETLM എന്ന് പറയുന്ന CPM-ന്റെയും CPI-യുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ETLM എന്ന് പറയുന്ന അന്തിക്കാട് പഞ്ചായത്തിൽ 1-ാം സ്ഥാനത്ത് എങ്ങനെ BJP വന്നു? മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞില്ല. റവന്യൂ മന്ത്രി K. രാജന്റെ ബൂത്ത് ഇന്നേ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ ഒരു ഒറ്റ പാർട്ടിയും ആ ബൂത്തിനകത്ത് ലീഡ് ചെയ്തിട്ടില്ല. അവിടെ NDA ലീഡ് ചെയ്യുന്നു. ആ പഞ്ചായത്തിൽ തന്നെയുള്ള CC മുകുന്ദൻ എന്ന് പറയുന്ന നാട്ടിക MLA CPI-യുടെ നേതാവ്, അദ്ദേഹത്തിന്റെ ബൂത്തിൽ NDA ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ MLA P. ബാലേന്ദ്രന്റെ ബൂത്തിൽ NDA ലീഡ് ചെയ്യുന്നു. കൃത്യമായി പൂരം കലക്കി എന്ന് മാത്രമല്ല, തന്റെയും തന്റെ മകളുടെയും തന്റെ കുടുംബത്തിനും എതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ത്വരിതപ്പെടാതിരിക്കുവാൻ വേണ്ടി പൂരം കലക്കി എന്ന് മാത്രമല്ല, കലക്കിയ പൂരത്തിൽ രക്ഷകനായി BJPയുടെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ അവതരിക്കാൻ അവസരം കൊടുത്ത് വോട്ട് കച്ചവടം നടത്തി. ആ വോട്ട് കച്ചവടം നടത്തിയ കൃത്യമായ സന്ദേശമാണ് സുനിൽകുമാറും അതുപോലെ ബിനോയ് വിശ്വവും അതുപോലെ തന്നെ K. രാജനും ഇന്ന് പറയുന്നത്. പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ്. കലക്കിയതിലെ അന്വേഷണം പുറത്തു കൊണ്ടുവരാൻ, അന്വേഷണം നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ തലവൻ പറയാണ് ഒരു പൂരം കല, ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുക. അപ്പൊ സംസ്ഥാനത്തെ തലവൻ പറയാണ് അതിലൊരു കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അത് പുറത്തു കൊടുക്കുന്ന സന്ദേശം? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ത്രിതല സംവിധാനത്തിലാണ് അന്വേഷണം നടക്കുന്നു പറയുന്നത്. ആ ത്രിതല സംവിധാനത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി പറയാം അങ്ങനെ അതിൽ കുറ്റമൊന്നും ഉണ്ടായിട്ടില്ല, പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അന്വേഷണത്തിന് മുന്നേ വിധി പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം? എവിടേക്കാണെന്ന് പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് അറിയാം. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ ലാക്ക് കണ്ട് ഭൂരിപക്ഷ വർഗീയത പീഡിപ്പിക്കാനുള്ള നിലപാടെങ്കിൽ അതേതര കേരളം അതിന് കൃത്യമായ മറുപടിയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബാലറ്റൂടെ കൊടുത്തിരിക്കും.